ഏതെങ്കിലും സാധുക്കളെ തെരഞ്ഞുപിടിച്ച് സ്നേഹ എന്ന് പറയാ, അവരെ വിളിച്ചോണ്ട് പോയി ഊരു ചുറ്റുക, എന്നിട്ട് അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അവരെ നാണം കെടുത്തുക, എന്നിട്ട് അത് കണ്ട് രസിക്കുക. അതല്ല നിന്റെ പരിപാടി. അല്ല, തിരുമേനിയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത്. എന്റെ കൂട്ടുകാരിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താന് അവൾ അറിയാതെയുള്ള ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്ന എന്റെ തിരുമേനിയെ അവളെ പരിചയപ്പെടുത്താനായി ഞാൻ അവിടെ കൊണ്ടുപോയത്. എന്നിട്ട് നീ അവിടെ അവൾക്ക് മാത്രമല്ല അവിടെയുള്ള മറ്റെല്ലാവർക്കും അദ്ദേഹത്തെ വളരെ നന്നായി തന്നെ പരിചയപ്പെടുത്തിയല്ലോ. അന്തപുരത്തിൽ അനുവാദമില്ലാതെ കടന്ന ഒരു വിടന്ത രൂപത്തിൽ അദ്ദേഹത്തെ നാണം കെടുത്തിയപ്പോ നിനക്ക് സമാധാനായില്ലേ? ഞാൻ അങ്ങനെ നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തിരുമേനിയെ അപമാനിക്കണമെന്ന ഉദ്ദേശവും എനിക്കില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരാളെ അപമാനിക്കാൻ എനിക്ക് സാധിക്കൂ? സ്നേഹമാണ് പോലും സ്നേഹം. ഇടി, സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയോ? സ്നേഹം എന്നാൽ സമർപ്പണമാണ്. ഈശ്വരന് നൈവേദ്യം എന്ന പോലെ സ്നേഹിച്ച പുരുഷന് മുന്നിൽ ഒരു കന്യക നടത്തുന്ന ആത്മസമർപ്പണമാണ്. അതിന്റെ വിശുദ്ധിയും പവിത്രതയും എന്താണെന്ന് നിനക്കറിയുമോ? നിനക്കെല്ലാം കളിയാണ്, വെറും നേരം പോക്ക്. അല്ല, അല്ല, എനിക്കിതൊരു നേരം പോക്കല്ല. എന്താ മന്ദാകിനി, എന്തു പറ്റി? തിരുമേനി എന്നോട് ക്ഷമിക്കണം, ഒന്നും മനഃപൂർവ്വമല്ല, അങ്ങയെ അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിച്ചതുമല്ല. മഹേശ്വരി അമ്മായി അപ്പോഴവിടെ വരുമെന്നോ അങ്ങനെ ചീത്ത പറയുമെന്നോ ഞാൻ കരുതിയതേയില്ല. അവിടെ സംഭവിച്ച അപമാനത്തിന് തിരുമേനിയോട് ഞാൻ മാപ്പ് ചോദിക്കുക. കുട്ടി, അതൊക്കെ കഴിഞ്ഞു പോയിട്ട് എത്ര നാളായി, ഇനിയും അതൊക്കെ മനസ്സിലിട്ട് നടക്കാണോ? അന്നത്തെ ആ സംഭവത്തിന് ശേഷം അങ്ങയെ അഭിമുഖീകരിക്കാനുള്ള മടി കാരണോ ഞാൻ ഇവിടേക്ക് വരാതിരുന്നത്. അത്രയും കുറ്റബോധമായിരുന്നു എനിക്ക്. കുറച്ചു ദിവസം കഴിയുമ്പോൾ മനസ്സിന്റെ ഭാരം കുറയുമെന്നും എല്ലാം മറക്കുമെന്നും ഞാൻ കരുതി. പക്ഷേ ഓരോ നാൾ കഴിയുന്നോറും മനസ്സിന്റെ ഭാരം കൂടിയതല്ലാതെ ഒട്ടും തന്നെ കുറഞ്ഞില്ല. അങ്ങയെ കാണാതെ, അങ്ങയുടെ മാപ്പിരക്കാതെ എന്റെ ദുഃഖം കുറയില്ല എന്നുള്ള തിരിച്ചറിവാണ് എന്നെ വീണ്ടും ഇവിടെ അങ്ങയുടെ മുമ്പിലെത്തിച്ചത്. അതൊന്നും സാരില്ല മന്ദാകിനി, ഞാൻ അതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല. അത് അങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? ഒരിക്കലുമല്ല. അന്ന് അവിടെ വന്ന ആ സ്ത്രീക്ക് സാമാന്യ മര്യാദകളുടെ ബാലപാഠങ്ങൾ പോലും അറിയാത്തതിന് കുട്ടി എന്തു പഴച്ചു? അവരുടെ മര്യാദകേടിന് കുട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. മതി, എനിക്കിത് കേട്ടാ മതി, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ശരി, ഇനി മന്ദാകിനി മിടുക്കി കുട്ടിയായിട്ട് പോയി വരും. ഒട്ടും കളങ്കില്ലാത്ത മനസ്സ് അവളുടേത്. ആര്? അവളോ? അത് വിഷ്ണുവേട്ടൻ അവളെ അറിയാൻ പാടില്ലാത്തോണ്ടാ. പഠിച്ച കള്ളി അവള്, നല്ല ഒന്നാം തരം അസുരവിത്ത്. ഏയ്, അതൊക്കെ പാർവതിക്ക് വെറുതെ തോന്നണതാ. അവളൊരു പാവ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം കുട്ടി. അവളുടെ വീട്ടിൽ വെച്ച് അവള് കാരണം ഇത്രയേറെ അപമാനിക്കപ്പെട്ടിട്ടും വിഷ്ണുവേട്ടൻ അവളോട് വെറുപ്പ് തോന്നണില്ലേ? ഇല്ല, ഞാൻ എന്തിനാ അവളെ വെറുക്കണം? പാർവതിയെ പോലെ തന്നെ അവളും ഒരു ദേവീഭക്തയല്ലേ? നിന്റെ ഈ പോക്ക് നാശത്തിലേക്കാണ്. ഈ ദേശത്തിന്റെ അധികാരം സ്വന്തമാക്കാനുള്ള നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തട്ടി തകർന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ ചില ദുസ്വഭാവങ്ങൾ കൊണ്ട് മാത്രമാണ്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്റേതായ ചില ആവശ്യങ്ങളുണ്ട്, അത് മാറ്റിവെച്ചുകൊണ്ടുള്ള ഓരോ ഒത്തുതീർപ്പും എന്നെ കൊണ്ട് സാധിക്കില്ല. ശാശ്വതമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായ ചില സുഖങ്ങൾ നിനക്ക് ഒഴിവാക്കിക്കൂടെ? ആ സുഖങ്ങൾ നിരന്തരമായി അനുഭവിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ നാടുവാഴി പദവി സ്വന്തമാക്കാൻ കഷ്ടപ്പെടുന്നത്. എന്നിട്ട് ഈ പദവി എനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സുഖങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ
പിന്നെ എനിക്ക് പദവി എന്തിന്? അധികാരം എന്തിന്? അങ്ങനെയെങ്കിൽ മരണം വരെ നിന്റെ ഈ അധികാരമോഹം നിന്റെ വെറും സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കും. എങ്കിൽ നമുക്ക് ആ കിളവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അപ്പൊ തീരുമല്ലോ ശല്യം. ഈ എടുത്തുചാട്ടമാണ് നിന്റെ ജീവിതത്തെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. മോനെ, അധികാരം സ്വന്തമാക്കേണ്ടത് ശക്തി കൊണ്ടല്ല, സ്വന്തം ബുദ്ധി കൊണ്ടാണ്. ശരിയായ സന്ദർഭം നോക്കി കാത്തിരുന്നു വേണം നമുക്കവന്റെ കഥ കഴിക്കാൻ. അമ്മ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയാവോ? എടാ, നീ ഇങ്ങനെ അമ്പിനും വില്ലിനും അടുക്കില്ലെന്ന് വന്നാൽ ഞാനെങ്ങനെയാണ് ദേശത്തിന്റെ അധികാരം സ്വന്തമാക്കുന്നത്? അമ്മേ, അതിനല്ലേ ഞാൻ രൗദ്രയുമായി സന്ധി ചെയ്തിരിക്കുന്നത്. അമ്മേ, രൗദ്ര ശക്തിയാണ്, ആഗ്രഹിച്ചതെല്ലാം സാധിച്ചു തരാൻ കെൽപ്പുള്ളവൾ. അവൾക്ക് വേണ്ടത് അവളുടെ ദൈവത്തെ ലോകത്തിന്റെ തന്നെ ആരാധ്യ ദേവതയാക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. എന്നെ അധികാരത്തിലെത്തിക്കാൻ അവൾ സഹായിക്കും. പകരം അവളുടെ കരിമൂർത്തിയുടെ ദേവാലയങ്ങൾ നിർമ്മിക്കാൻ ഞാൻ സഹായിക്കും. ഒരു വിധത്തിലും നമുക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കാനിടയില്ലാതെ ബുദ്ധിപൂർവമായി ഞാൻ നടത്തിയ ഒരു ഇടപാടാണിത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കഷ്ടം മോനെ, ഇത് അധികാരത്തിന്റെ കളിയാണ്. ഇവിടെ നമ്മൾ ആരെയും, എന്തിനെ, സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പാടില്ല. കാരണം എല്ലാവർക്കും ഉണ്ടാകും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ. നമ്മുടെ താല്പര്യങ്ങളെക്കാളും അവർ നടപ്പിലാക്കാൻ ആശിക്കുന്നതും ശ്രമിക്കുന്നതും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമായിരിക്കും. ഇതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജോലി നമ്മൾ സ്വയം ചെയ്യണം. അന്ന് ഞാൻ മഹേന്ദ്രന്റെ അംഗരക്ഷകനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതുകൊണ്ട് മാത്രമാണ് മഹേന്ദ്രന്റെ വധം നടക്കാതെ പോയത്. അവൻ പിടിക്കപ്പെടുമെന്നും അവന്റെ പിറകിൽ ഞാനാണുള്ളതെന്ന സത്യം അവൻ വെളിപ്പെടുത്തുമെന്ന ഘട്ടത്തിൽ എനിക്ക് എന്റെ കൈ കൊണ്ട് തന്നെ അവന്റെ കഴുത്ത് വെട്ടേണ്ടി വന്നു. അതിന്റെ ഫലമോ, മഹേന്ദ്രന്റെ അധികാരം അവന്റെ തന്നെ കുത്തകയായി. എനിക്ക് കിട്ടിയതോ ഉപകാര സ്മരണയ്ക്ക് രണ്ടു വരങ്ങൾ. അന്ന് ഞാൻ ആ അംഗരക്ഷകനെ വിശ്വസിക്കാതെ ഞാൻ തന്നെ മഹേന്ദ്രന്റെ കഴുത്ത് ലക്ഷ്യമാക്കി ആ വാൾ വീശിയിരുന്നെങ്കിൽ ഇന്ന് ഈ നാട്ടിലെ നാടുവാഴി ഞാനായിരുന്നേനെ. ശരി, അധികാരത്തിലേക്കുള്ള നമ്മുടെ അടുത്ത ചുവട് എന്തായിരിക്കണമെന്ന് അമ്മ പറയണം. ഞാൻ എന്തിനൊപ്പമുണ്ട്? പിന്നെ എനിക്കൊപ്പം ആ രൗദ്രയും. അവൾ വേണോ? വേണോ അമ്മേ, അവളെന്റെ ശക്തിയാണ്, എന്റെ ധൈര്യവും. ശരി, എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അടുത്തു തന്നെ ഒരു മാർഗം തെളിഞ്ഞു വരും. അന്ന് മഹേന്ദ്രന്റെ കഥ കഴിയും. പിന്നെ ഈ നാടിന്റെ വാഴുന്നോർ നീ ആയിരിക്കും. നീ ഇളയിടത്തു സ്വരൂപത്തിന്റെ നാടുവാഴി, എന്റെ മകൻ ഇന്ദുചൂട വർമ്മ. ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാ നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ശത്രുക്കൾ എവിടെയോ ഇരുന്ന് ഈ നാടുവാഴി വംശത്തിനെതിരെ പടവാൾ തേച്ച് രാഗി മിനുക്കുന്ന സ്വരം എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ കേൾക്കുന്നു. ആരെല്ലാമോ കൊട്ടാരത്തിന്റെ പരിസരങ്ങളിൽ പതുങ്ങിയിരുന്ന് തിരുമനസിനെതിരെ ഗൂഢാലോചന നടത്തുന്നതിന്റെ രഹസ്യ സ്വരങ്ങൾ ഞാൻ കേൾക്കുന്നു. പക്ഷേ ആ ചതിയന്മാർ ആരെല്ലാമാണ്? എന്താണ് അവരുടെ ഗൂഢപദ്ധതി? എനിക്കൊരു പിടിയുമില്ല. പക്ഷേ എന്തോ ഒന്നിവിടെ സംഭവിക്കുമെന്ന ശക്തമായ തോന്നൽ മാത്രം എന്റെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നുണ്ട്. എനിക്കെന്തോ അമ്മാവൻ പറയുന്ന അപശകനങ്ങൾക്ക് കാരണക്കാർ ആ മഹേശ്വരി തമ്പുരാട്ടിയും അവരുടെ മകൻ ഇന്ദുചൂടനുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട, വെറുതെ ഊഹാപോഹങ്ങൾ പറയണ്ട. ഇത് നാടുവാഴിയുടെ കൊട്ടാര പരിസരമാണോ? ഇവിടുത്തെ ചുവരുകൾക്കും ചെവിയുണ്ടാവും. അതൊക്കെ വാസ്തവം തന്നെ. പക്ഷേ എന്റെ മന്ദാങ്കിനിയുടെ മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിച്ചത് ആ മഹേശ്വരി തമ്പുരാട്ടി ഒരുത്തിയാണ്. അത് വാസ്തവമാണ്. ആ വിഷ്ണുത്വം തിരുമേനിയെ കുമാരി അന്തപുരത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതിന്റെ പേരിൽ ആ തമ്പുരാട്ടി അത്രയ്ക്കും വലിയ കോലാഹലമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മന്ദാകിനിയുടെ സ്വകാര്യ വിഷയങ്ങളിൽ നാടുവാഴി തമ്പുരാൻ പോലും ഇടപെടാതെ ഇരിക്കെ ഈ തമ്പുരാട്ടി ഇടപെടുന്നതും ശാസിക്കുന്നതും എന്തിനാണ്? കുമാരിയുടെ മനസ്സില് അദ്ദേഹത്തിനോടുള്ള കടപ്പാട് എത്രയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന നിലയ്ക്ക് പ്രത്യേകിച്ചു. അതുതന്നെയാണ് തമ്പുരാട്ടിക്ക് വിഷ്ണുവിനെ അന്തപുരത്തിൽ കണ്ടപ്പോൾ മനസ്സിന്റെ സമനില തെറ്റാനുള്ള കാരണവും. മഹേശ്വരി തമ്പുരാട്ടി ജീവിക്കുന്നത് തന്നെ തന്റെ വഴിവീഴ്ച സന്തതിയായ ഇന്ദുചൂടനെ ഈ സ്വരൂപത്തിന്റെ അനന്തരാവകാശിയാക്കാൻ വേണ്ടിയാണ്. ആ ദുഷ്ടൻ ഈ ദേശത്തിന്റെ നാടുവാഴിയാവുന്ന കാര്യം ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല.
ഒരു മുള്ളുമുരുക്കിനെ സ്ത്രീയെ പോലെ വേഷം കെട്ടി നിർത്തിയ അതിനെ പോലും വെറുതെ വിടാത്ത നികൃഷ്ടനാണ് അയാൾ. ഒരു നോട്ടം കൊണ്ട് തന്നെ ഒരു പെണ്ണിനെ നിർത്തിപ്പൊരിക്കുന്ന ജളൻ. അത് മറ്റാരെക്കാട്ടിലും നന്നായി അറിയാവുന്നയാളാണ് നമ്മുടെ നാടുവാഴിത്തമ്പുരാൻ. അതുകൊണ്ട് അദ്ദേഹം അവനെ ഒരിക്കലും തന്റെ അനന്തരവകാശിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റുന്നതിൽ എങ്ങനെ അവർ വിജയിച്ച അതോടെ ദേഷ്യം മുടിയും. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നാടുവാഴിത്തമ്പുരാന്റെയും മന്ദാകിനി കുമാരിയുടെയും സുരക്ഷയെക്കുറിച്ച് എനിക്ക് ഉൾക്കണ്ടയുണ്ട്. എനിക്കും. അമ്മാവൻ ഉറങ്ങാറായില്ലേ? ഇല്ല, നാളെ അതിരാവിലെ തമ്പുരാൻ വേട്ടയ്ക്ക് പുറപ്പെടുന്നുണ്ട്. വേട്ടയുടെ കാര്യം ആരും അറിയരുതെന്ന് തമ്പുരാന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഏർപ്പാടുകളെല്ലാം രഹസ്യമായാണ് ചെയ്യാറ്. ആ, മോള് പോയി കിടന്നു. അമ്മാവൻ നാളത്തെ വേട്ടയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ട് വരാം. കുമാരി ഇവിടെ തന്നെ ഇരിക്കുകയാണോ? നാടുവാഴിയുടെ പുത്രിയുടെ സ്ഥാനം അന്തപുരത്തിനുള്ളിലാണ്. അനാവശ്യമായി പുറത്തേക്കൊന്നും പോയിക്കൂടാ. അമ്മായി തമ്പുരാടിയുടെ കൽപ്പനയാ, അറിയാലോ. അവരങ്ങനെല്ലാം പറഞ്ഞു എന്ന് കരുതി കുമാരി അത് അക്ഷരം പ്രതി അനുസരിക്കണമെന്നില്ലല്ലോ. ഇവിടെ അമ്മായി തമ്പുരാട്ടിയുടെ കൽപ്പന ആരും ലംഘിക്കാൻ പാടില്ലല്ലോ. നാടുവാഴി തമ്പുരാനെ പോലും ഭരിക്കുന്നവരല്ലേ അവർ. തമ്പുരാൻ നിന്ന് വേട്ടയ്ക്ക് പുറപ്പെടുകയാണ്. കുമാരിയോട് യാത്ര ചോദിക്കാൻ വന്നില്ലേ? വന്നിരുന്നു. എന്നിട്ടെന്താ കുമാരി അദ്ദേഹത്തെ യാത്ര അയക്കാൻ പോകാത്തെ? അതിന് അച്ഛൻ തമ്പുരാനുമായി ഞാൻ പിണക്കത്തിലല്ലേ. അദ്ദേഹത്തോട് ഞാൻ മിണ്ടില്ലല്ലോ. അതുകൊണ്ട് വേട്ടയ്ക്ക് യാത്ര അയക്കാൻ ഞാൻ പോകുന്നില്ല. ശേ, കുമാരി ഇനിയും അതൊന്നും മറന്നില്ലേ? ഇല്ല. തിരുമേനി എന്റെ അറയിൽ വെച്ച് അപമാനിക്കപ്പെട്ടത്. അദ്ദേഹത്തെ അപമാനിച്ച ആ സ്ത്രീയെ അച്ഛനൊന്ന് ശാസിച്ചു പോലും ഇല്ലല്ലോ. അതിന്റെ പേരിൽ കുമാരി തമ്പുരാനോട് ഇപ്പോഴും പിണക്കം തുടരുന്നത് കഷ്ടമാണ്. തമ്പുരാന് അതിന്റെ പേരിൽ നല്ല സങ്കടമുണ്ട്. സങ്കടപ്പെടട്ടെ. എന്നെ കുറെ സങ്കടപ്പെടുത്തിയതല്ലേ. അച്ഛനും കുറച്ച് സങ്കടപ്പെടട്ടെ. കുമാരി സ്വന്തം കൈകൾ കൊണ്ട് തിലകമണിയിച്ച് വേട്ടയ്ക്ക് അയക്കുന്നതാണ് തനിക്ക് ഭാഗ്യമെന്ന് തമ്പുരാൻ എപ്പോഴും പറയാറുണ്ട്. സ്ഥിരം ഞാൻ നൽകുന്ന ഭാഗ്യത്തിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്ന ആളല്ലേ. ഇത്തവണ എന്റെ വക സൗഭാഗ്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ട. ഇക്കുറി അച്ഛൻ തമ്പുരാന്റെ വേട്ട ഒരു സമ്പൂർണ്ണ പരാജയമായിരിക്കും. നോക്കിക്കും. എങ്കിലേ അദ്ദേഹം ഒരു പാഠം പഠിക്കും. അറം പറ്റുന്ന വാക്കുകളൊന്നും പറയില്ലേ കുമാരി. കൊട്ടാരത്തിൽ ശത്രുക്കൾ ഏറെയുള്ള സമയമാ. നമ്മുടെ വാക്കുകൾ തന്നെ നമ്മളെ ശാപമായി തിരിഞ്ഞു കൊത്താതിരിക്കട്ടെ. ഇതാണ് പറ്റിയ തക്കം. മഹേന്ദ്രൻ വേട്ടയ്ക്ക് പുറപ്പെടുന്നു. ആരെയും അറിയിക്കാതെയുള്ള രഹസ്യമായ യാത്ര. ഇപ്പോൾ നമ്മളൊരു നീക്കം നടത്തിയാൽ നമ്മളെ തടയാൻ മഹേന്ദ്രനൊപ്പം ആരും ഉണ്ടാവില്ല. ഉണ്ടാവും. വിരലിലെണ്ണാവുന്ന ഏതാനും ചില വിശ്വസ്തർ. അവരാരെയും മിച്ചം വയ്ക്കാൻ പാടില്ല. അതെ, നീ അയക്കുന്നത് ആരെയാണ്? അവർ വിശ്വസ്തരാണോ? അവരെത്ര പേരുണ്ടാവും? അതൊന്നും ഇപ്പൊ വെളിപ്പെടുത്താൻ നിർവാഹമില്ല. ഓ, നീ ആ രൗദ്രയെ തന്നെയായിരിക്കും ഇക്കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ? അമ്മയ്ക്ക് അപ്പം തിന്നാ പോരെ, കുഴി എണ്ണേണ്ട കാര്യമുണ്ടോ? ഇന്ന് വേട്ടയ്ക്ക് പോകുന്ന നാടുവാഴി തമ്പുരാൻ, അതായത് അമ്മയുടെ കൂടെ പറന്നവൻ, എന്റെ അമ്മാവൻ, ഇനി ഒരിക്കലും മടങ്ങി വരാൻ പോകുന്നില്ല. അമ്മ ഇപ്പോ ഇത്രമാത്രം മനസ്സിലാക്കിയാ മതി. ശരി, എല്ലാം നിന്റെ ഇഷ്ടത്തിന് തന്നെ നടക്കട്ടെ. എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അന്ന് ഞാൻ നിയോഗിച്ച ആ ഒരു അംഗരക്ഷകന്റെ പിഴവ് കൊണ്ട് മാത്രമാണ് നീണ്ട 15 വർഷത്തേക്ക് നമുക്ക് അധികാരം നഷ്ടമായത്. ഇത് അമ്മ നാഴിയേക്ക് 40 വട്ടം ആവർത്തിക്കുന്ന സ്ഥിരം പല്ലവിയല്ലേ? അതെ, അതേ പല്ലവി ഞാൻ നിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും സാധകം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, അന്ന് എനിക്ക് സംഭവിച്ച ആ പിഴവ് നീ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കാതിരിക്കാനാ. ഇല്ല, അന്ന് അമ്മ നിയോഗിച്ച കണക്കെ കാര്യപ്രാപ്തിയില്ലാത്ത കോന്തമാരെ അല്ല ഇക്കുറി ഇന്ദുചൂടൻ നിയോഗിച്ചിരിക്കുന്നത്.
കൊല്ലാം പറഞ്ഞാ തിന്നിട്ട് വരുന്ന നല്ല ഉശിരമാരയാ. നല്ലത്, നിന്റെ ഈ ആത്മവിശ്വാസം അസ്ഥാനത്താവാതിരിക്കട്ടെ. കാരണം ഇക്കുറി നമ്മുടെ ശ്രമം പരാജയപ്പെട്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നീ ഈ ദേശത്തെ നാടുവാഴി ആവില്ല. അത് മറക്കണ്ട. ഇല്ല, ഒരു കാര്യം മാത്രം അമ്മ മനസ്സിലാക്കിക്കോളാം. ഇന്ന് വേട്ടയ്ക്ക് പുറപ്പെടുന്ന നാടുവാഴി തമ്പുരാൻ ഇനി ഇവിടേക്ക് മടങ്ങി വരില്ല, അത് നിശ്ചയം. മഹേശ്വരി തമ്പുരാട്ടിയും ഇന്ദുചൂടൻ തമ്പുരാനും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നമ്മുടെ തമ്പുരാൻ വേട്ട കഴിഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്. തിരികെ വരില്ലെന്നോ? എന്നുവെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അറിയില്ല, അവര് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ ആവാം. എന്നുവെച്ചാൽ തമ്പുരാൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് അറിവ് ലഭിച്ചിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ തന്നെ തമ്പുരാനെതിരെ ആക്രമണ ആസ്ത്രണം ചെയ്തിരിക്കാം. എന്റെ ദേവി, തമ്പുരാൻ ഇപ്പൊ വേട്ടയ്ക്ക് പുറപ്പെടുവല്ലോ. വാ, നമുക്ക് ഇതൊക്കെ തടയാം. വാ വേഗം. തമ്പുരാനിവിടെ? അദ്ദേഹം കുതിരപ്പുറത്ത് കയറി വേട്ടയ്ക്ക് പോയങ്ങുന്നേ. അദ്ദേഹം എവിടേക്കാണ് പോയത് അറിയില്ല, അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഉടൻ എല്ലാ ദിശയിലേക്കും ഭടന്മാർ പായട്ടെ. നാടും കാടും മുഴുവൻ തേടി നാടുവാഴി തമ്പുരാനെ കണ്ടെത്തണം. അതുടനെ വേണം. അടിയൻ, എന്റെ ദേവി, എന്റെ പൊന്നു തമ്പുരാൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ടെത്തണേ. ഇല്ല അമ്മാവ, തമ്പുരാൻ ആപത്തൊന്നും സംഭവിക്കില്ല. ഇപ്പോ ഇവിടെ നടന്നുവന്നും നമ്മളല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. തമ്പുരാനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം നമ്മളറിഞ്ഞെന്ന് അവരോ മറ്റുള്ളവരോ ആരും അറിയരുത്. അത് ശത്രുക്കളെ ജാഗരൂപരാക്കും. അപ്പോ മന്ദാകിനി, കുമാരി ഇക്കാര്യം അറിയാനേ പാടില്ല. എന്തിനാണ് കുമാരിയെ വെറുതെ വിഷമിപ്പിക്കുന്നത്? തൽക്കാലം ഇക്കാര്യം നമ്മൾ മനസ്സിൽ വെച്ചാൽ മാത്രം മതി. രക്ഷസേ, രക്തരാക്ഷസി, നീ എവിടെ? എന്റെ മുന്നിൽ വരൂ, ഞാൻ നിന്നെ ആവാഹിക്കുകയാണ്. എന്റെ മുന്നിൽ പ്രത്യക്ഷയാവുക. നീ ഇളിയെടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകണം. അവിടെ ആ വിഷ്ണു, അവന്റെ മരണം അതെനിക്ക് കാണണം. അവിടെ ആ വിഷ്ണു, അവന്റെ മരണം അതെനിക്ക് കാണണം. അത് മാത്രമല്ല, ദൈവീകമായ അവന്റെ കുഞ്ഞ്, ആ കുഞ്ഞിനെ നീ ജീവനോടെ ഇവിടെ എന്റെ കാൽച്ചുവട്ടിൽ എത്തിക്കണം. തമ്പുരാന്റെ ഒരു വിവരവുമില്ലല്ലോ. അദ്ദേഹത്തെ തേടിപ്പോയവരെ പറ്റി ഒരു വിവരവുമില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? നമുക്ക് അവരെ കാത്തിരിക്കാൻ മാത്രമല്ലേ സാധിക്കുള്ളൂ, അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതെ, കാത്തിരിക്കാം. പക്ഷെ എത്ര നേരമെന്ന് വെച്ചിട്ടാ നമ്മൾ അവരെ കാത്തിരിക്കുന്നത്? ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. തിരുവായുണ്ട്. ശരി, ഇനി പറ. തമ്പുരാനെ കണ്ടെത്തിയോ? ഇല്ലങ്ങുന്നേ, ഞങ്ങൾ നാടെങ്ങും തിരഞ്ഞു, പക്ഷെ തമ്പുരാനെ കണ്ടെത്താനായില്ല.
കഷ്ടം. ഒരു ദേശത്തെ കാക്കാൻ ചുമതലപ്പെട്ട നിങ്ങൾക്ക് ഈ കൊട്ടാരത്തെ ശത്രുക്കളിൽ നിന്ന് കാക്കാനുള്ള കഴിവില്ലേ? നാടുവാഴിയെ സംരക്ഷിക്കാനുള്ള ത്രാണിയില്ലേ? പിന്നെ എന്തിനാ ഈ കച്ചയും കവചവും വാളും ഒക്കെ ആയിട്ട് എഴുന്നള്ളി നിൽക്കുന്നത്? കടന്നുപോ. നാടുവാഴിയെ കണ്ടെത്തിയിട്ടല്ലാതെ എന്റെ മുമ്പിൽ ഇനി കണ്ടുപോകരുത്. അടിയൻ പോ. ഞാനിനി എന്തു ചെയ്യും? തമ്പുരാനെ എവിടെ പോയി തേടും? എങ്ങനെ കണ്ടെത്തും? അമ്മാവ് വിഷമിക്കാതെ, അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം വൈകാതെ തന്നെ തിരിച്ചു വരും എന്നും പറഞ്ഞ് എനിക്കിവിടെ കയ്യും കെട്ടിയിരിക്കാൻ ആവില്ല. ഈ നാട്ടിലെ ഭരണം നടക്കണ്ടേ? അതിന് നാടിന്റെ നാഥനായ നാടുവാഴി ഇവിടെ ഉണ്ടായേ പറ്റൂ. അല്ല, നാടുവാഴി തമ്പുരാൻ തീരുമാനം എടുക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നത് അമ്മാവനല്ലേ? ഭരണം നടത്തുന്നത് ഞാൻ തന്നെയാണ്, പക്ഷേ ഭരിക്കാനുള്ള അധികാരം അത് നാടുവാഴി തമ്പുരാന് മാത്രമാണ്. ആ സ്ഥാനത്ത് ഉത്തരവാദിത്തപ്പെട്ടവരില്ലെങ്കിൽ ഭരണം നടക്കില്ല. ഞാൻ ഇനി എന്തു ചെയ്യും? നാടുവാഴി തിരികെ എത്തിയില്ലെങ്കിൽ നാടിന്റെ ഭരണം സ്തംഭിക്കും. ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യും? പാവം മന്ദാകിനിയോട് ഞാനിത് എങ്ങനെ പറയും? ദേവി സന്നിധിയിൽ പ്രാർത്ഥനയോടെ വന്ന ഒരാളെയും ദേവി കൈവിട്ടിട്ടില്ല.